ടോപ്പ് ടെൻ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ഓഫ് ഇന്ത്യ. ഇന്ത്യയെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട 10 കാര്യങ്ങളാണ് ഇവിടെ ഞാൻ പറയാൻ പോകുന്നത്. നമുക്ക് അറിയാത്ത കുറെ കാര്യങ്ങളുണ്ട് ഇന്ത്യയെ കുറിച്ച്. ഇന്ത്യയെ കുറിച്ച് പറയുകയാണെങ്കിൽ 10-ൽ ഒതുങ്ങൂല. പക്ഷെ എനിക്ക് തോന്നിയ 10 കാര്യങ്ങൾ അതിൽ നിന്ന് ചൂസ് ചെയ്താണ് പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് ചിലതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കാം. എന്തായാലും വീഡിയോ കണ്ടു നോക്കാം. റീലിഫിലേക്ക് സ്വാഗതം. എന്റെ പേര് ഷാബിൽ. ഒന്നാമതായി, വേൾഡിലെ 7th ലാർജസ്റ്റ് കൺട്രിയാണ് ഏരിയ ബേസ്ഡ് ആയി നോക്കുമ്പോൾ ഇന്ത്യ. മാത്രമല്ല, പോപ്പുലേഷന്റെ കാര്യത്തിൽ നമ്മൾ രണ്ടാമതാണ് ഉള്ളത്. ചൈനയാണ് ഫസ്റ്റ് ഉള്ളത്. ഏകദേശം 130 കോടി ആൾക്കാർ ഇന്ത്യയിലുണ്ട്. രണ്ടാമതായി ഷുഗർ. ഷുഗർ നമുക്കറിയാം, സോഫ്റ്റ് ഡ്രിങ്ക്സ് ആയിക്കോട്ടെ, മധുരപലഹാരം ആയിക്കോട്ടെ, എല്ലാത്തിലും ഷുഗർ ഉണ്ട്. ഷുഗർ ഇന്ന് ജീവിതത്തിലെ ഒരു അഭിവാജ്യ ഘടകം തന്നെയാണ്. ഈ ഷുഗർ എന്ന് പറയുന്ന ഫസ്റ്റ് ഉണ്ടായത് ഇന്ത്യയിലാണ്. കരിമ്പിൽ നിന്നും ഷുഗർ പ്രൊഡക്ഷൻ ചെയ്തെടുത്തത് ഫസ്റ്റ് ഇന്ത്യയാണ്. ഇന്ത്യയെ കണ്ടിട്ടാണ് ഇന്ത്യയിൽ പണ്ട് ബ്രിട്ടീഷുകാർ ഇതുപോലെ ഒരുപാട് വിദേശികൾ കച്ചവടത്തിനൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പൊ ഇന്ത്യയെ കണ്ടിട്ടാണ് അവരൊക്കെ അവരുടെ നാട്ടിലും പോയിട്ട് കരിമ്പ് കൃഷി ചെയ്തിട്ട് ഈ ഷുഗർ എന്ന കൺസെപ്റ്റേ വന്നത് ഇന്ത്യയിൽ നിന്നാണ്. മൂന്നാമതായി പറയാനുള്ളത് ഇന്ത്യൻ റെയിൽവേ കുറിച്ചാണ്. ഏകദേശം 1 മില്യണിലധികം ആൾക്കാർ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ. കണക്ക് നോക്കുകയാണെങ്കിൽ ചില രാജ്യത്തെ ജനസംഖ്യയേക്കാൾ കൂടുതലാണ് ഈ ഇന്ത്യൻ റെയിൽവേയിലെ ജോലിക്കാരുടെ എണ്ണം. നാലാമതായി പറയുകയാണെങ്കിൽ വേൾഡിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്രിക്കറ്റ് ഗ്രൗണ്ട് ഉള്ളത് ഇന്ത്യയിലാണ്. ഏകദേശം സമുദ്രനിരപ്പിൽ നിന്ന് 2444 അടി ഉയരത്തിലാണ് ഈ ഗ്രൗണ്ട് സ്ഥിതി ചെയ്യുന്നത്. ഈ ഗ്രൗണ്ട് സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ്. അഞ്ചാമതായി പറയുകയാണെങ്കിൽ ബിഗ്ഗസ്റ്റ് പോപ്പുലേഷൻ ഓഫ് വെജിറ്റേറിയൻസ്, അതായത് വെജിറ്റേറിയൻ ആയ ആൾക്കാർ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതലുള്ളത്. അതായത് ഇന്ത്യയുടെ മൊത്തം പോപ്പുലേഷന്റെ കണക്ക് നോക്കുകയാണെങ്കിൽ അതിൽ ഏകദേശം 40% ആൾക്കാർ വെജിറ്റേറിയൻസ് ആണ്. മാത്രമല്ല, ഏറ്റവും കൂടുതൽ വെജിറ്റബിൾ പ്രൊഡക്ഷൻ ചെയ്യുന്നതും ഇന്ത്യയിലാണ്. ഒരുപാട് നമുക്കെന്നറിയാം, ഒരുപാട് എല്ലാവിധ പച്ചക്കറികളും, ഏറ്റവും കൂടുതൽ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്നതും പച്ചക്കറി കൃഷിയുള്ളതും ഇന്ത്യയിൽ തന്നെയാണ്. ആറാമതായി പറയുകയാണെങ്കിൽ വൺ ഓഫ് ദ ലാർജസ്റ്റ് മിൽക്ക് പ്രൊഡക്ഷനും ഇന്ത്യയിലാണ്. ഏകദേശം 155 മില്യൺ മിൽക്കാണ് ഉൽപ്പാദിക്കപ്പെടുന്നത്. ഏഴാമതായി പറയുകയാണെങ്കിൽ നമ്മള് താരന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഐറ്റം ഷാമ്പു. ഈ ഷാമ്പു എന്ന് പറയുന്ന വീടും ഈ ഷാമ്പു എന്ന് പറയുന്ന സാധനവും ഫസ്റ്റ് കണ്ടുപിടിക്കുന്നത് ഇന്ത്യ ആയിരുന്നു. അതായത് ഈ താരനൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ആയുർവേദ സാധനങ്ങൾ കൊണ്ടൊക്കെ ആദ്യം ഈ ഷാമ്പു എന്ന രൂപം നമ്മുടെ കേട്ടിട്ടുണ്ടാവും. ഈ ചെമ്പരത്തി കൊണ്ട് ആയുർവേദ രീതിയിൽ പലതരം ഷാമ്പു ഉണ്ട്. അപ്പൊ ഈ ഷാമ്പു എന്ന് പറയുന്ന വേർഡ്, ഷാമ്പു പറയുന്ന കൺസെപ്റ്റും ആദ്യമായി ഷാമ്പു പ്രൊഡക്ഷൻ ചെയ്തതും ഇന്ത്യയിലാണ്. എട്ടാമതായി പറയുകയാണെങ്കിൽ കുറച്ച് കളികളുടെ കാര്യമാണ്. അതായത് ചെസ്സ്, നമുക്കറിയാം ബുദ്ധിരാക്ഷസന്മാർ കളിക്കുന്ന ഒരു കളിയാണ് ചെസ്സ്. അപ്പൊ ഈ ചെസ്സിന്റെ ഉത്ഭവം ഇന്ത്യയിലാണ്. ചെസ്സ് മാത്രമല്ല, അതുപോലെ ഹോക്കി, പിന്നെ പറയുകയാണെങ്കിൽ സ്നേക്ക് ആൻഡ് ലാഡർ, നമ്മുടെ എന്താ പറയാ വേൾഡിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കളിക്കുന്ന ബോർഡ് ഗെയിമാണ് സ്നേക്ക് ആൻഡ് ലാഡർ. ഇതും കണ്ടുപിടിച്ചത് ഇന്ത്യയിൽ നിന്നാണ്. ഒൻപതാമതായി പറയുകയാണെങ്കിൽ കബഡി. കബഡി കളി നമുക്കൊക്കെ അറിയാം. ഈ കബഡി കളി ഇതുവരെ നടന്നിട്ടുള്ള 6 വേൾഡ് കപ്പിലും മെൻസിന്റെ 6 വേൾഡ് കപ്പിലും ഇന്ത്യ തന്നെയായിരുന്നു ജേതാക്കൾ. ഇതുവരെ ഇന്ത്യനെ പൊട്ടിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. 3 തവണ ഇറാൻ റണ്ണറപ്പായി എത്തിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെയുള്ള ചരിത്രത്തിൽ ഇന്ത്യ തന്നെയാണ് എല്ലാ വേൾഡ് കപ്പിലും ജയിച്ചിട്ടുള്ളത്. പത്താമതായി പറയുകയാണെങ്കിൽ വൺ ഓഫ് ദ ലാർജസ്റ്റ് ഫിലിം ഇൻഡസ്ട്രി ഓൾസോ ഹെൽഡ് ഇൻ ഇന്ത്യ. അതായത് ഏറ്റവും കൂടുതൽ ഫിലിമുകൾ ഇറങ്ങുന്നതും ഏറ്റവും വലിയ ഫിലിം ഇൻഡസ്ട്രിയും ഉള്ള ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ. ഏകദേശ കണക്ക് നോക്കുകയാണെങ്കിൽ വർഷത്തിൽ 1100 മുകളിൽ ഫിലിമുകളാണ് മൊത്തത്തിൽ ഇറങ്ങുന്നത്. അതായത് നമുക്ക് തന്നെ അറിയാം, ബോളിവുഡ് ഉണ്ട്, കോളിവുഡ് ഉണ്ട്, ടോളിവുഡ് ഉണ്ട്, മോളിവുഡ് ഉണ്ട്, ഇങ്ങനെ ഈ മലയാളത്തിലും കന്നഡയിലും തമിഴിലും തെലുങ്കിലും മാത്രമല്ല ഈ ബോളിവുഡിലൊക്കെ ആയിട്ട് 1100 മുകളിൽ ഫിലിം ഇറങ്ങുന്നുണ്ട്. അതിൽ തന്നെ കേരളത്തിൽ ഏകദേശം 200 ഫിലിമുകളും കേരളത്തിലും ഇറങ്ങുന്നുണ്ട്. ഈ ഫിലിം ഇൻഡസ്ട്രിയെ കുറിച്ച് പറയുകയാണെങ്കിൽ വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ഈ 10 ഞാൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്തൊരു കാര്യമാണ്, എന്നാലും പറയുകയാണ്. അതായത് നമ്മുടെ സ്വന്തം മമ്മൂക്ക, നിങ്ങൾക്കൊക്കെ അറിയാം 68 വയസ്സായി. ഇപ്പൊ 2020 ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. 1951 അദ്ദേഹം ജനിച്ചത്. നമുക്കറിയാം ഈ 68 വയസ്സിലും ഈ യങ് ലുക്ക് എങ്ങനെ കീപ്പ് ചെയ്യുന്നത് ഭയങ്കര ഒരു മിറാക്കിൾ തന്നെയാണ്. ഈ ചുരുളയ്യാത്ത രഹസ്യങ്ങൾ എന്ന് പറയുന്നത് പോലെ ഇന്ത്യയുടെ ഒരു ചുരുളയ്യാത്ത രഹസ്യം തന്നെയാണ് മമ്മൂക്ക. കാരണം നമുക്ക് ബോളിവുഡ് സ്റ്റാർസിനൊക്കെ നമുക്കറിയാം, ഇപ്പൊ ഷാറുഖ് ഖാൻ, അമീർ ഖാൻ, സൽമാൻ ഖാൻ ഇവരൊക്കെ അറിയാം. ഇവരൊക്കെ ഈ 50-55 റേഞ്ചിലാണ് ഇവരൊക്കെ ഏജ് ഉള്ളത്. ഇവരൊക്കെ ഇവരെ കാട്ടിയും കൂടുതൽ ലുക്ക് മമ്മൂക്ക തന്നെയാണ് ഉള്ളത്. ഇന്ത്യയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ 10 എണ്ണത്തിൽ ഒതുക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. മാത്രമല്ല സബ്സ്ക്രൈബും കൂടി ചെയ്യുക. നല്ല നല്ല വീഡിയോകളുമായി വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.